എല്ലാ കുട്ടികൾക്കും ഒരുപാട് സ്നേഹത്തോടെ ടീച്ചേഴ്സ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം ട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒട്ടും പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രകാശമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലേ. നമ്മൾ എത്ര വലിയ വ്യക്തികളായാലും വിദ്യാർത്ഥികളായാലും ഏതൊരവസ്ഥയിലായാലും നമ്മൾക്ക് പ്രകാശമില്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രകാശം കൊഴിക്കുന്ന ആളുകളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ. അപ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു മെഴുകുതിരിയാണെന്ന് പറയാം. തൻ്റെ ചുറ്റുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രകാശം കൊഴിക്കുമ്പോഴും അവർ ഉരുകി ഉരുകി ഇല്ലാതായി തീരുകയാണ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സമയവും അവരായിരിക്കുന്നത് തങ്ങളുടെ വിദ്യാർത്ഥികളോടൊപ്പമാണ്, അവർക്ക് അറിവ് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളായിരിക്കുന്നത് മുരിയാട് AUPS സ്കൂളിലാണ്. ഈ സ്കൂളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ഒത്തുചേരുന്നതിനായിട്ട് ഇവിടെ 127-ാമത് വാർഷികാഘോഷം നടക്കുകയാണ്. അതുകൂടാതെ 36 വർഷം ഇവിടെ അധ്യാപികയായിരുന്ന ശ്രീമതി ഉഷ ടീച്ചർ ഇവിടെ വിരമിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർക്ക് യാത്രയപ്പ് നൽകുക എന്നുള്ളൊരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ഉഷ ടീച്ചറെ കുറിച്ച് പറയാനായിട്ട് 100 നാവാണ്. ടീച്ചർക്ക് ഓരോ കുട്ടികളെയും വളരെ പേഴ്സണലായിട്ട് വ്യക്തമായിട്ട് അറിയാം. ഒത്തിരി സ്നേഹം നൽകിയാണ് ടീച്ചർ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും ഉഷ ടീച്ചറെ മറക്കില്ല. അവരുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ് ഉഷ ടീച്ചർ പകർന്നു നൽകിയിട്ടുള്ള അറിവ്. 36 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല, ഒരുപാട് വലിയൊരു അളവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇവിടുന്ന് പോകുമ്പോൾ വേദനയുടെ ഒരു നീറ്റിയാൽ മനസ്സിൻ്റെ കോണിലുണ്ടെങ്കിൽ പോലും ടീച്ചർ ഒത്തിരി അഭിമാനത്തോടുകൂടിയാണ് ഈ പണി ഇറങ്ങുന്നത്. കാരണം ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ഇന്ന് നല്ല നിലയിലുള്ളവരാണ്, ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടീച്ചർ വളരെ സംതൃപ്തയാണ്. ഒപ്പം അഭിമാനത്തോടുകൂടിയാണ് ഈ ഒരു ചടങ്ങിലായിരിക്കുന്നത്. ഇനി ടീച്ചറുടെ അധ്യാപന കാലഘട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചറിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്ക് കേൾക്കാം. ഞാനിവിടെ വരുന്നത് 86-ലാണ് വരുന്നത്. അന്നിവിടെ അത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാരൊക്കെ ഇത്രയും ഉയർന്ന എന്നെക്കാളും വളരെ പ്രായം കൂടുതലുള്ളതായിരുന്നു. ഞാൻ അവർക്കൊക്കെ ഒരു അവരുടെ മകളെ പോലെയായിരുന്നു. ഞാനാണ് ഏറ്റവും ചെറുത്. ഞാൻ 20 വയസ്സിലാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഇപ്പോൾ 36 വർഷം ഇവിടെ വർക്ക് ചെയ്തു. കുറേ കുട്ടികൾ നല്ല നിലയിലെത്തിയിട്ടുണ്ട്, കുറേ അത്രയ്ക്ക് എത്താത്തവരുണ്ട്. പക്ഷെ എല്ലാവരും എനിക്കൊരുപോലെയാണ്. ഇന്നിപ്പോൾ റിട്ടയർമെൻ്റ് ആയിന്ന് കേട്ടപ്പോൾ കുറേ കുട്ടികൾ ഈ ഫെബ്രുവരി മാസം തുടങ്ങി തന്നെ ആശംസകൾ അർപ്പിക്കുകയും പിന്നെ പാരിതോഷികങ്ങളെ കൊണ്ടുവന്ന് ടീച്ചറെ ഇവിടെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോജി നമ്മുടെ ഈ പരിപാടി നടത്തണ ജോജി പോലും ടീച്ചറുടെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ അതേ ഒരു കുട്ടി വന്നിട്ടുണ്ട്, ഒരു ഡോക്ടറായിട്ടുണ്ട് ലാലെന്ന് പറഞ്ഞിട്ട്. പിന്നെ വളരെയധികം കുട്ടികൾ അവർ പറയുന്നത് അവരുടെ മനസ്സിലെ എന്നും മറക്കാൻ പറ്റാത്ത ഒരു അധ്യാപികയാണെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അവരുടെ ഗിഫ്റ്റും അവരുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി അത്രയ്ക്ക് ടീച്ചർ അവരുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെന്ന്. അതൊക്കെയാണ് പറയുന്നത്. ഇനി ജീവിതം ഞാനൊന്നും അങ്ങനെ ഓർത്തില്ല. പള്ളിയായിട്ടൊക്കെ വളരെ അടുത്ത് ഇടപെടുന്ന കാരണം അതൊക്കെയായിട്ട് കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ആയിരിക്കും ഇനി കൂടുതൽ പോകുന്നത്. ടീച്ചറുടെ ഭാവി ജീവിതം ഏറ്റവും സന്തോഷകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമ്മുടെ യൂട്ടൻ ഫാമിലി എല്ലാ മെമ്പേഴ്സും നമ്മുടെ ടീച്ചേഴ്സ് ഡയറിയിലുള്ള എല്ലാവരുടെയും പേരിലും സ്കൂളിൻ്റെ പേരിലും ഓരോ വിദ്യാർത്ഥിയുടെ പേരിലും ടീച്ചർക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ഒരു ടീച്ചർ, ഒരു അധ്യാപിക എന്നുള്ളത്. ടീച്ചറെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. എന്തായാലും ടീച്ചർക്ക് ഏതൊരു പ്രൊഫഷനേക്കാളും ഏറ്റവും കൂടുതൽ മികച്ച ഒരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അധ്യാപികയാകാനായിട്ടുള്ളൊരു ഭാഗ്യവും ഒത്തിരി നല്ല അറിവ് പകർന്നു കൊടുക്കാനുള്ളൊരു ഭാഗ്യവും ടീച്ചർക്ക് ലഭിച്ചു. 36 വർഷത്തോളം എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചറിൻ്റെ ലൈഫിൻ്റെ ഭൂരിഭാഗവും ടീച്ചർ സ്കൂളിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള സമയം ടീച്ചറുടെ കുടുംബത്തോടും മറ്റ് മേഖലകളിലൊക്കെ ടീച്ചർ വിജയകരമായി തന്നെ സന്തോഷത്തോടെ ഇതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. Thank you.
വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, പൂർവ അധ്യാപകരെ, പൂർവ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ 127-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയേപ്പും സംയുക്തമായി ആഘോഷിക്കുന്ന ധന്യ മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, നാട്ടുകാർക്കും, അഭ്യുദയകാംക്ഷികൾക്കും, ജനപ്രതിനിധികൾക്കും, പൂർവാധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും, എല്ലാവർക്കും നമ്മുടെ സ്കൂളിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിക്കട്ടെ. ഞാനിവിടെ ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ നമ്മുടെ സ്കൂളിലുണ്ടായ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പുരോഗതിക്ക് ഒരു അടിസ്ഥാന ഘടകം നമ്മുടെ ഉഷ ടീച്ചറാണ്. ഉഷ ടീച്ചറുടെ വീട് ചാലക്കുടിയിലാണെങ്കിൽ കൂടി ഇരാണ്ട് പ്രദേശത്തുള്ള മുഖ്യമാറും എല്ലാവരുമായും വളരെ നല്ല സൗഹൃദവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ കലാകായിക പരമായ കാര്യങ്ങളിലായാലും, അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അത് പരിഹരിക്കാനും, അങ്ങനെ കുട്ടികളുടെ സർവതോന്മുഖമായ എല്ലാ വളർച്ചയ്ക്കും ടീച്ചർ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ടീച്ചറുടെ വിരമിക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം നഷ്ടമാണ്, വേദനയാണ്. എന്നിരുന്നാലും അനിവാര്യമായ റിട്ടയർമെന്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ ഉറുദു വിഭാഗം ഓവറോൾ കിരീടം ഏർപ്പെടുത്തിയ കാലം മുതൽ ഇന്ന് വരെ തുടർച്ചയായി ഇത്രയും വർഷങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടി ഉറുദു വിഭാഗത്തില് ഓവറോൾ കിരീടം നേടിത്തന്നതിൻ്റെ ക്രെഡിറ്റ് ഉഷ ടീച്ചർക്കുള്ളതാണ്. ടീച്ചറുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഇത്രയേറെ സമ്മാനങ്ങൾ നമുക്ക് നേടിത്തന്നത്. പ്രത്യേകിച്ച് ഗുരുശ്രേഷ്ഠ പുരസ്കാരം
ടീച്ചറുടെ ടീച്ചർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കൂടിയാണ്. ടീച്ചറെ പറ്റി ഒരുപാട് പറയാനുണ്ട്, വാക്കുകൾ ഒതുങ്ങില്ല. എന്നിരുന്നാലും ടീച്ചറുടെ വിരമിക്കൽ വളരെയേറെ വേദന ഉണ്ട്. എന്നിരുന്നാലും ടീച്ചറുടെ റിട്ടയർമെന്റ് അനിവാര്യമായതുകൊണ്ട്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട്, എന്തായാലും ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും ടീച്ചറുടെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം സന്തോഷപ്രദമായ ഭാവി ജീവിതം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ടീച്ചറുടെ കരുതലും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി ഞങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനീയനായ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് ജെ ചിറ്റിലപ്പള്ളി അവർഗലാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനീയനായ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ ഡേവിസ് മാസ്റ്റർ അവർഗലാണ്. അദ്ദേഹത്തെയും ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീമതി ലതാചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അവരെയും അവർ നമ്മുടെ മുമ്പുള്ള പി കെ പ്രസിഡന്റ് കൂടിയാണ് ആയിരുന്നു. അവരെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പി ടി എ ഉപഹാര സമർപ്പണം നടത്തുന്ന ശ്രീമതി ഫ്ലോറൻസ് വിനോദ് അവർഗൽ, അവരെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുരസ്കാര സമർപ്പണം നടത്തുന്ന പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ഇ വിജയൻ അവർഗലെ ബഹുമാന പരിസരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ശ്രീജിത്ത് പട്ടത്താവുകളെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉറുദു വിഭാഗത്തില് നാഷണൽ സ്കൂളിലെ അധ്യാപകൻ ശ്രീ കയ്യൂം മാസ്റ്ററോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ ലാൽ ജോർജ് പാലാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടറാണ്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ എം പി ടി പ്രസിഡന്റ് ഇവിടെ സന്നിഹിതയാണ്. അവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് റിട്ടയർഡ് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, അഭിനയകാംക്ഷികൾ വന്നിട്ടുണ്ട്, കുറെ രക്ഷിതാക്കളുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.
ടീച്ചർക്ക് ഭാവി ജീവിതം ധന്യമാകട്ടെ വിദ്യാലയത്തിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു പ്രധാന അധ്യാപികയും സ്കൂൾ മാനേജറുമായിട്ടുള്ള സ്കൂൾ ടീച്ചറും മറ്റുള്ള എല്ലാവരും വിശിഷ്ടാതിഥികൾ എല്ലാവരും ചേർന്ന് നൽകുന്നു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലുള്ള മാതൃകാ അധ്യാപകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളെ, വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ തയ്യാറാക്കിയ ഈ മംഗളപത്രത്തിലെ വരികൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. മാധുര്യവുമായി കൗമാരത്തിൽ മണ്ണിലെത്തി വിദ്യാക്ഷേത്രമിതിൽ ഉഷസ്സായുധിച്ചൊരു വ്യക്തിപ്രബോധമായി സ്നേഹദീപമേ ഗുരുശ്രേഷ്ഠ നാടിനാദരണീയ ഞങ്ങൾ തൻ അഭിമാനം സമാദരണീയമേ സത്യവും സ്നേഹവും സൗഹാർദ്ദവും ഇവിടെങ്ങും പുലരുവാൻ ആശിച്ചിടും ഒരാൾ മുൻതലമുറയ്ക്കു മകളായി കുഞ്ഞനുജത്തിയായി ഞങ്ങൾക്കു മാതൃകയായി സ്നേഹസ്വരൂപമായി നയിച്ചു സധൈര്യം ശിഷ്യർക്കു മുന്നിൽ വിളക്കായി സാന്ത്വനമായി ഹൃദ്യമാം ചിരിയോടെ തെളിവാർന്ന മുഖമോടെ ലക്ഷ്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ തീരത്തോടടുപ്പിച്ചു ഇടവും മനസ്സുകളെ ചിതവും ബന്ധങ്ങളെ പ്രാർത്ഥന തൻ പുണ്യബലത്താൽ ആത്മീയ നൂലിൽ ചേർത്തും കാലത്തിൽ മാറ്റത്തെ ഉൾക്കൊണ്ട് നവശൈലിയിൽ നീക്കിയോരധ്യാപനം മുപ്പത്തിയാറാണ്ടും ഈ മണ്ണിൽ അറിവിന്റെ വിത്തുകൾ പാകി വളർത്തിയോരാ നിസ്വാർത്ഥ സേവനത്തിൻ കാലങ്ങളോർക്കവേ നമിക്കുന്നു ഞങ്ങളീ ഗുരുശ്രേഷ്ഠേ ചൊല്ലാൻ എളുപ്പമല്ല ഇടറും പദങ്ങളാൽ വിടയേകുവാനൊരു യാത്രാമൊഴി എന്നാലും ഇവിടെ കുറിച്ചിടാമീ മംഗളാശംസകൾ സ്നേഹാദരം പുതിയൊരധ്യായം തുറക്കും ഈ വേളയിൽ മംഗളാശംസകൾ ഞങ്ങൾ ചൊല്ലാം ആരോഗ്യം ഐശ്വര്യമെല്ലാം ചൊരിയണേ കാരുണ്യവാരിധേ സർവേശ്വര കർമ്മോത്സുകയായി നമ്മതൻ വഴികളിൽ പ്രാർത്ഥനയോടെ മുന്നേറിടേണം ഇനിയും ഒരുപാട് കർമ്മകാന്ഡങ്ങൾക്കു രംഗമൊരുക്കട്ടെ സർവേശ്വരൻ ഇനിയും ഒരുപാട് കർമ്മകാന്ഡങ്ങൾക്കു രംഗമൊരുക്കട്ടെ സർവേശ്വരൻ കഴിഞ്ഞ
വേദിയിൽ വിശിഷ്ട അതിഥിയെ സദസ്സിലിരിക്കുന്ന എൻ്റെ മുൻപുള്ള ഞാനിവിടെ സ്കൂളിലേക്ക് കാലുകുത്തിയ അന്നുമുതലുള്ള സഹപ്രവർത്തകരെ മാതാപിതാക്കളെ എൻ്റെ വിദ്യാർത്ഥികളെ അതുപോലെ ഇപ്പോഴും എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുവാനായിട്ട് എന്നെ ഇടയാക്കിയത് ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ സഹപ്രവർത്തകരുമാണ്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഒരു മറുപടി പ്രസംഗം പോലെയല്ല, ഞാനൊരു നന്ദിയുടെ കുറച്ച് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പഴനിമലൈ വാഴും മുരുക ആണ്ടവാ ഉന്നേനാ സ്തുതി തീടവേ.